അങ്ങനെ കേരളം മുഴുവൻ ഒറ്റ മനസ്സോടെ ആഗ്രഹിച്ചിരുന്ന വിധി വന്നിരിക്കുന്നു. തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി. ഒറ്റ വരിയിൽ, ദിവ്യയ്ക്ക് ജാമ്യമില്ല, ജാമ്യം അർഹിക്കാത്ത ദിവ്യ. ആ ദിവ്യയെ ഇനി അറസ്റ്റ് ചെയ്തിട്ടില്ല. പാർട്ടിയും പറഞ്ഞിരിക്കുന്നു, പാർട്ടിയും ദിവ്യയെ കൈവിട്ടിരിക്കുന്നു. കീഴടങ്ങാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോടതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ പോലീസിന് മുമ്പിൽ കീഴടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദിവ്യയോട് പാർട്ടിയും. ആ പാർട്ടിക്കും പിടിച്ചു നിർത്താൻ പറ്റിയില്ല, രക്ഷിക്കാൻ പറ്റാത്ത ഒരു പതനത്തിലേക്ക്. കേരളം ആഗ്രഹിച്ച, ഒരുപക്ഷെ സി പി എം കേഡറുകൾ പത്തനംതിട്ടയിൽ പോലും ആഗ്രഹിച്ച ആ ഒരു വിധി വന്നിരിക്കുന്നു. ദിവ്യയ്ക്ക് ഒരു വിധി വൈപരീത്യവും. പിന്നെ ഒളിച്ചു കളിയൊന്നും നടത്തിയിട്ട് കാര്യമില്ല. അത് അറസ്റ്റിന് പോലീസിന് വഴങ്ങണം. പോലീസിനറിയാമായിരിക്കും തീർച്ചയായിട്ടും, കഴിവുകെട്ട പോലീസല്ല, എവിടെയുണ്ട് എന്ന്. പക്ഷേ അത് പാർട്ടി വഴി ഒരു ഭീഷണിയാവുമോ തങ്ങളുടെ നിലനിൽപ്പിന്? അവരുടെ നിലനിൽപ്പാണ് അവർ നോക്കുന്നത്. പ്രൊമോഷനുമൊക്കെ ഭീഷണിയാകുമോ എന്നുള്ള പേടികൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന്. എന്ത് ശ്രമം? ഇത്രയും നാളായിട്ട് ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ, കേരളത്തിലുള്ള മലയാളിയായ ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ എത്ര പ്രയാസം. സുകുമാരക്കുറിപ്പോ പി പി ദിവ്യ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കേഡർക്കാർക്ക് അറിയാം, നിങ്ങൾക്കത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിടിപ്പുകെട്ട പോലീസാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഇനി അറസ്റ്റ് ചെയ്യുക, പാർട്ടിയുടെ അനുമതിയും കിട്ടിക്കഴിഞ്ഞു, കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കീഴടങ്ങാനുള്ള വാക്കിനെ വെച്ചുകൊണ്ട് പി പി വിശ്വൻ, അവിടെ കേസ് വാദിച്ച വിശ്വൻ, അതായത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ സി പി എമ്മിന് വേണ്ടി വാദിച്ച ആ വക്കീൽ, സ്വയം മികച്ച ക്രിമിനൽ അഭിഭാഷകൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിശ്വൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ദിവ്യ കോടതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ പോലീസിന് മുമ്പിൽ, അന്വേഷണ സംഘത്തിന് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ള വാക്ക് ശരിയല്ല, ചോദ്യം ചെയ്യുക, അത്രയേ ഉള്ളൂ. ചോദ്യം ചെയ്യൽ അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചോദ്യം ചെയ്യലിന് ഹാജരാകുക, അത്രയേ ഉള്ളൂ, അല്ലാതെ കീഴടങ്ങുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന്. പക്ഷേ പാർട്ടി തന്നെയാണ്, അദ്ദേഹത്തെ വളർത്തിയ പാർട്ടി ആരോ ആ പാർട്ടി തന്നെയാണ് പറഞ്ഞത് കീഴടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ എന്തായാലും ഒരു നല്ല ക്രിമിനൽ അഭിഭാഷകനാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം എന്നാണ് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം ഉപയോഗിച്ച ക്രിമിനൽ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആവി താങ്കളുടെ വക്കീലാണ്, ആ വക്കീലിനെ വിശേഷിപ്പിക്കുന്ന വാക്ക് ക്രിമിനൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറ്റവാളിയായിട്ടുള്ള അഭിഭാഷകൻ എന്നല്ലേ. യഥാർത്ഥത്തിൽ താങ്കൾ ക്രിമിനൽ കാര്യങ്ങൾ നോക്കുന്ന അഭിഭാഷകൻ അല്ലേ? ക്രിമിനൽ കാര്യങ്ങൾ വാദിക്കുന്ന അഭിഭാഷകൻ, അത്രയല്ലേ ഉള്ളൂ. ക്രിമിനൽ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ താങ്കളുടെ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ വാളൂരിനെ പോലെ ഇത്തരം കേസുകളിലൊക്കെ വക്കാലത്ത് പിടിക്കാൻ നടക്കുന്ന ആൾക്കാർക്ക് ആ ക്രിമിനൽ എന്നുള്ള പദം യോജിച്ചത് തന്നെ എന്നേ ഇവിടെ പറയാനുള്ളൂ. എന്തായാലും അദ്ദേഹവും ഇരുന്ന് വാദിക്കുകയാണ്. അദ്ദേഹം കോടതിയിൽ ഇനി ജാമ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ, അപ്പീൽ കൊടുക്കാൻ പോവുകയാണെങ്കിൽ കീഴടങ്ങേണ്ട ആവശ്യം എന്തുവാ? കീഴടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ജാമ്യത്തിന് വേണ്ടി എന്ത് കാരണങ്ങളാൽ താൻ പോകുന്നു, ആ കാരണങ്ങളില്ല, താൻ കുറ്റവാളിയാണെന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് ദിവ്യ ഇത്രയും നാൾ നാണം കെട്ട രീതിയിൽ കേരള സമൂഹത്തിൽ ഒളിച്ചിരുന്നത്. പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് മറ്റുള്ളവരെ മോശക്കാരനാക്കാൻ വേണ്ടി ഇത്രയും നാൾ അതപ്പതിച്ച രീതിയിൽ ഒളിച്ചിരുന്നത് എന്തൊരു നാണക്കേടാണോ? ഇതാണോ നിങ്ങളുടെ അഴിമതി വിരുദ്ധ പോരാട്ടം? ഒളിച്ചിരുന്നുകൊണ്ട്, മറഞ്ഞിരുന്നുകൊണ്ട്, ഒളിവിലെ ഓർമ്മകളാണോ നിങ്ങളുടെ അഴിമതി വിരുദ്ധ പോരാട്ടം? നിങ്ങൾക്കെന്താ ധൈര്യമില്ലാത്തത്? നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റിൽ, നിങ്ങളുടെ പോലീസുള്ള സ്റ്റേറ്റിൽ എന്തുകൊണ്ട് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് അഭിമുഖീകരിക്കുന്നില്ല? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കള്ളത്തരങ്ങളുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഇതിൻ്റെ പിന്നിൽ വൻതോതിയിലുള്ള അഴിമതി നിങ്ങൾ തന്നെ നടത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് നേരത്തെയും പരാതിയുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ വിചാരണയാണ്. നിങ്ങളുടെ പേരിൽ 100,000 രൂപ മാത്രം ആസ്തിയുള്ള ഒരു കമ്പനിയിൽ നിന്ന് 15 കോടി രൂപയുടെ കോൺട്രാക്റ്റ് കൊടുത്തു. നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഒപ്പിട്ട് കൊടുത്തു. ഏതിനത്തിലാണത്? അതിൻ്റെ പിന്നിലുള്ള ഇടപാടിലുള്ള ആ ഇടപാടിൻ്റെ കൃത്രിമത്വത്തിന് പിന്നിലുള്ള കാരണം എന്താ? കൈക്കൂലി, അഴിമതി നടന്നിട്ടില്ലേ അതിൻ്റെ പിന്നിൽ? ആദ്യം അതൊക്കെ ശരിയാക്കൂ, എന്നിട്ട് സത്യസന്ധരായിട്ടുള്ള, ഇനിയും സത്യസന്ധരായിട്ട് അവശേഷിച്ചിട്ടുള്ള ഇതുപോലുള്ള സർക്കാർ ജീവനക്കാർ പലരും, ശമ്പളക്കാരും കിമ്പളക്കാരും ഒക്കെയാണ് പലരും, നിങ്ങളുടെ പാർട്ടിക്ക് കൊടി പിടിക്കുന്നവരുമാണ്. അവരൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ പത്തനംതിട്ട ഒഴിച്ചു നിർത്തിയാണ് പറയുന്നത്. ആ പത്തനംതിട്ട ജില്ലയിലെ നിങ്ങളുടെ പ്രവർത്തകരെ ഒഴിച്ചു നിർത്തി,
അവരൊക്കെ മിണ്ടാതെ ഏറാൻ മോളികളായിരുന്നു. ഇതാപ്പോൾ കോടതിയും പറഞ്ഞു കഴിഞ്ഞു ജാമ്യമില്ല. ഇതുവരെ ഈ ചാനലും ഞാനും ഒക്കെ പറഞ്ഞത് ശരിയായിരുന്നു എന്നാണ് ആ കോടതിയുടെ ഈ വിധി തെളിയിക്കുന്നത്. നിങ്ങളെ ഹൈക്കോടതിയിൽ പോയാലും രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്കറിയാമെന്നേ ഈ വിശ്വൻ ഇങ്ങനെ വലിയ വാചാലതയോടുകൂടി അതിൻ്റെ ഈ സാങ്കേതികതകൾ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളൊക്കെ അജ്ഞരാണ്, തീർച്ചയായിട്ടും ഞങ്ങളൊന്നും എൽ എൽ ബിക്ക് പോയിട്ടില്ല, കേസുകൾ വാദിച്ചിട്ടും ഇല്ലാത്തവരാണ്. പക്ഷേ ഒരാളിനെ ഒരു നിരപരാധിയെ ക്രൂരമായിട്ട് വാക്കുകൾ കൊണ്ട് തേജോവധം ചെയ്ത് നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി കൊല്ലുമ്പോൾ അങ്ങനെയൊരു പ്രതി അവൾ ആരായാലും ശരി ജാമ്യം അർഹിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട്. അത് താങ്കളുടെ ഈ സാങ്കേതിക ബോധ്യങ്ങൾക്കും ഒക്കെ വളരെ ഉയരെയുള്ള ഒന്നാണ്, വളരെ ധാർമ്മികതയുള്ള ഒന്നുമാണ്.